വെൽക്കം ടു ജിയാസ് ഹാപ്പി വേൾഡ്. അപ്പോൾ നമ്മളെ രാജ്യം മുഴുവൻ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ ബാങ്കുകളിലൊക്കെ പക്ഷേ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പൈസ എടുക്കാനായി ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. അപ്പോൾ ഇത് ഒന്നാമത് ഇപ്പോൾ മെയ് ഫസ്റ്റ് വീക്കാണ് ബാങ്കുകളിലെ സാലറിയൊക്കെ വരുന്ന ടൈമാണ്. അന്നേരം ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ ബാങ്കിൽ വരുന്നത് കഴിവതും ഒഴിവാക്കാനും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാനുമാണ് IBA നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാങ്കുകളിലെ തിരക്കൊഴിവാക്കാനും സാമൂഹിക അകലം പാലിക്കാനുമായി പണം പിൻവലിക്കാൻ പ്രത്യേക ദിവസങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് അക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. പുതിയ മാനദണ്ഡമനുസരിച്ച് 01 എന്നീ അക്കങ്ങളിൽ അവസാനം വരുന്ന അക്കൗണ്ട് ഉള്ളവർക്ക് May 4 പണം പിൻവലിക്കാം. 2-3 അക്കങ്ങൾ വരുന്നവർക്ക് May 5 4-5 വരുന്നവർക്ക് May 6 പണം പിൻവലിക്കാൻ സാധിക്കും. 6-7 എന്നിവ ലാസ്റ്റ് അക്കങ്ങളായി വരുന്നവർക്ക് May 8 8-9 ഉള്ളവർക്ക് May 11 ബാങ്കുകളിലെത്തി പണം പിൻവലിക്കാം. എന്നാൽ May 11 ശേഷം ആർക്ക് വേണമെങ്കിലും ഏത് ദിവസങ്ങളിലും പണം പിൻവലിക്കാനാവും. April സാമൂഹിക അകലം പോലും പാലിക്കാതെ ബാങ്കുകൾക്ക് മുന്നിൽ ആളുകൾ ക്യൂ നിന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് IBA പുതിയ നിർദ്ദേശവുമായി എത്തിയത്. മാത്രമല്ല ഇതിനെ തുടർന്ന് ആളുകൾക്ക് പുതിയ പ്രത്യേക ചാർജ് ഒന്നുമില്ലാതെ തന്നെ ATMകളിൽ നിന്ന് പണം പിൻവലിക്കാനാകും. ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയുടെ കീഴിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന 500 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാങ്കുകളിൽ സുരക്ഷിതമാണെന്നും ഇതെടുക്കാനായി ആളുകൾ തിക്കും തിരക്കും കൂട്ടേണ്ട എന്നും ബാങ്ക് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.